ഈ കോമ്പൗണ്ടിനകത്ത് മയിൽ, മുയൽ, കെങ്കരു ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ജേക്കൂസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അനീഷിൻ്റെ കാർ എത്തി. ഞങ്ങളിന്ന് പോകുന്ന സ്ഥലം യുയാങ് ടെമ്പിൾ. ഇത് ഹെതർട്ടൺ റോഡാണ്. മെൽബണിൽ നിന്ന് വന്ന് എൻഡേവർ ഹിൽസിലേക്ക് തിരിയാനുള്ള എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ റോഡ് കിട്ടും. ഈ കാണുന്ന റോള് പോലെ ഉരുട്ടി വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് പുല്ലാണ്. കുതിരയ്ക്കും പശുവിനും വേണ്ടിയിട്ടുള്ള തീറ്റ ഓരോ ഫാമിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുക. റോഡ് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത്, അതായത് ഹെതർട്ടൺ റോഡിൻ്റെ എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നാരേവാരൻ സ്റ്റാർട്ട് ചെയ്യും. നാരേവാരൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചും കൂടി ഏകദേശം ഒരു 100 മീറ്ററിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ യുയാങ് ടെമ്പിൾ എന്ന ബോർഡ് കാണും. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് എടുക്കുക. പിന്നെ ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ ഒരു ചെറിയ മണൽ റോഡാണ് കിട്ടുന്നത്. ഇത് ടാർ ഇടാത്ത ഒരു ചെറിയ മണൽ റോഡാണ്. ലെഫ്റ്റ് സൈഡ് ഇടത്തൊക്കെ ഒരു ചെറിയ കുതിര ലയം കാണാം. കുതിരയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥലം. കുറച്ചൊരു 100-150 മീറ്റർ അകത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗേറ്റ് കാണാവുന്നതാണ്. ഞായറാഴ്ച 8:30 to 3:30 സമയം മാത്രമേ ഇവിടത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഇടവും ഫലമായിട്ട് നല്ല മരങ്ങളിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടിപൊളി നല്ല രസമാണ്. വളരെ സൈലൻ്റാണ് സംഭവം, വളരെ ക്വയറ്റാണ്. മീൻസ് വേറെ ശബ്ദങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മളിപ്പം യുയാങ് ടെമ്പിളിനകത്തേക്ക് കയറി കഴിഞ്ഞു. അകത്ത് കയറി കഴിഞ്ഞുണ്ടല്ലോ, സംഭവം അടിപൊളിയാണ്. ഒരു രക്ഷയില്ല, കാരണം വളരെ കാം ആൻഡ് ക്വയറ്റ്, വളരെ ശാന്തമായ ഒരു സ്ഥലം. നല്ല പ്രകൃതിയോട് തന്നെ അതിൻ്റെ ഒരു ഭംഗിയൊന്നും ചോർന്നു പോകാതെ അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. സംഭവം, ഞങ്ങൾ ഈ സ്ഥലം കണ്ടുപിടിച്ച് ഒരു ദിവസം ഇങ്ങനെ യാദൃശ്ചികമായിട്ട് ഇതുവഴി പോകുമ്പോൾ, അപ്പോൾ ടെമ്പിൾ എന്നൊരു ബോർഡ് കണ്ടായിരുന്നു. അപ്പം എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും അനീഷും കൂടി പതുക്കെ വണ്ടി തിരിച്ച് അകത്തോട്ട് കയറി കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഉണ്ടട, ഇത് യുയാങ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷേ അന്ന് നമുക്കതിനകത്ത് കയറാൻ പറ്റില്ല, കാരണം ഉള്ളി ഞായറാഴ്ച മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ പബ്ലിക്കിന്. അപ്പോൾ ഞായറാഴ്ച 8:30 to 3:30 ലാസ്റ്റ് എൻട്രി. 3:30 മുന്നേ അതിനകത്ത് കയറിയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അവർ ഗേറ്റ് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു സ്ഥലം കണ്ടെത്തിയത്. ഈ ബുദ്ധിസ്റ്റ് ക്ഷേത്രം സ്ഥാപിച്ചത് ഒരു സന്യാസിയായിരുന്നു. 1993 റൂസൺ എന്ന ഒരു സന്യാസിയാണ് ഇതിന് തുടക്കമിട്ടത്. 1995 മൊത്തം പണി കഴിഞ്ഞിട്ട് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തത്. അതായത് ബുദ്ധിസ്റ്റായിട്ടുള്ള ആൾക്കാർക്ക് ക്ഷേത്രത്തിൽ ആരാധിക്കാനുള്ള സൗകര്യം ഒരുക്കിയത് 1995 ഈ കോമ്പൗണ്ടിനകത്ത് മയിൽ, മുയൽ, കെങ്കരു ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടില്ല. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയയാണിത്. കാരണം പുള്ളിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, സിറ്റിയിൽ നിന്നും മാറി വളരെ ശാന്തമായിട്ടുള്ള ഒരു പ്രദേശത്തായിരിക്കണം ഈ ക്ഷേത്രം വരെ ഉണ്ടെന്നുള്ളത്. അതിനാണ് ഈ പുള്ളി, ഈ സന്യാസി ഈ ഏരിയ തിരഞ്ഞെടുത്തത്. ഈ താമരക്കുളമൊക്കെ ഉള്ളതിൻ്റെ നടുക്കൂടി നടുക്ക് ഭാഗത്തായിട്ട് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ആർച്ച് ഷേപ്പിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പ് മുകളിൽ കയറി ചെന്ന് നമ്മൾ നടുക്ക് നിന്നിട്ട് ചുറ്റും കണ്ണോടിച്ച് നോക്കിയാൽ, അതായത് പരന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 ഏക്കറോളം ഈ താമര ഇങ്ങനെ കിടപ്പുണ്ട്. നിശബ്ദമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ബെസ്റ്റാണ്. ഈ സംഭവം താമരയുടെ മൊട്ട ആണെന്നാണ് തോന്നുന്നത്. താമരയുടെ മൊട്ട ആണെന്നല്ല, ഞാൻ ഈ ചൈനീസ് ഷോപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ ഇതിങ്ങനെ ഉണക്കിയിട്ട് ഇതിനകത്ത് ലെമൺ ഗ്രാസിൻ്റെ സ്മെല്ലൊക്കെ ആഡ് ചെയ്തിട്ട് വിൽക്കാനായിട്ട് വെച്ചിട്ടുള്ളത്.
എന്തായാലും ഈ താമരക്കുളം കാണാൻ തന്നെ ഒരു പ്രത്യേക ആകർഷണമാണ്. ഓരോ താമരയുടെ വലിപ്പം എന്ന് പറഞ്ഞിട്ടില്ല, നമ്മുടെ രണ്ട് കൈ ഇങ്ങനെ കൂട്ടി പിടിച്ചാൽ അതിനെക്കാട്ടിയും വലുതാണ്. ഈ താമരയുടെ ഇടയ്ക്ക് കൂടി ഒരു ചെറിയ റെഡ് കളറിലെ പാത ഇങ്ങനെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിൽ കൂടി ഇങ്ങനെ നടന്ന് നടുക്ക് ഭാഗത്തേക്ക് ചെന്ന് താമരയൊക്കെ നല്ലപോലെ കാണാം. നല്ല വൈറ്റ് കളർ. അത് നിൽക്കുന്ന കാണാൻ തന്നെ എന്ത് രസമെന്ന് അറിയാമോ? മുട്ടോടെ നല്ല അടിപൊളിയായിട്ട് കണ്ടാൽ പറിക്കാൻ പോലും തോന്നത്തില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. ഗോൾഡൻ കളറിലെ മണ്ഡപത്തിനകത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ബുദ്ധൻ്റെ പ്രതിമ, വളരെ നല്ല രസമാണ് അത് കാണാൻ. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടൊരു ചെറിയ ആർട്ടിഫിഷ്യൽ കുളവുമുണ്ട്. ഈ വെള്ളച്ചാട്ടം ആക്ച്വലി ഉണ്ടാക്കി ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. കണ്ണെടുക്കാൻ പോലും തോന്നത്തില്ല, അത്രയ്ക്കും സൂപ്പർ. നല്ല സൗണ്ടോടുകൂടി താമരക്കുളത്തിൻ്റെ മുന്നിലായി അതിങ്ങനെ കളകളകളാന്ന് ശബ്ദം ഒലിപ്പിച്ച് ഇങ്ങനെ പോകുന്ന വീഴുന്ന കാണാൻ അടിപൊളിയാണ്. ആക്ച്വലി ഈ ടെമ്പിള് ഏകദേശം 32 ഏക്കറുണ്ട്. അപ്പോൾ ഓരോരോ സംഭവം ഓരോരോ കോർണറിലായിട്ടാണ് സംഭവം ഉള്ളത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം. ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാൻ കടക്കാനുള്ള വഴി. അകത്ത് കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ ഇതേപോലെ ഒരു പ്രതിമ ഇങ്ങനെ കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലായിട്ട് കുറേ ഭടന്മാരിങ്ങനെ നിൽക്കുന്ന പോലുള്ള പ്രതിമയും കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാനുള്ളത്. ഇത് നമ്മൾ ഈ ചൈനീസ് ഷോപ്പിലൊക്കെ കാണുന്ന പോലുള്ള ഒരു പ്രതിമയാണ്. പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് നമ്മൾ താണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ ഡോറുണ്ട്, അതുവഴി മുന്നോട്ട് പോകണം. ഈ മുകളിൽ കാണുന്ന സംഭവമാണ് ചൈനീസ് റെഡ് കളറിൽ തന്നെ എന്തോ കുത്തി വെച്ചിട്ടുണ്ട്. അവരുടെ ചിഹ്നങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കുത്തി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചെറിയ ഡോറിനകത്തുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ക്ഷേത്രം കാണുന്നത്. ആ മുകളിൽ കാണുന്നതാണ് മെയിൻ ക്ഷേത്രം. അതിനകത്താണ് ബുദ്ധൻ്റെ പ്രതിമയും കാര്യങ്ങളും ഉള്ളത്. അവിടെയാണ് ആരാധന നടക്കുന്നത്. മുന്നോട്ട് നമ്മൾ നടക്കുമ്പോൾ ഇരു വഴിയുടെ ഇരു സൈഡുകളിലായിട്ടും കൽ വിളക്കുകൾ കാണാം. അത് ഇലക്ട്രിക് ബൾബുകൾ അതിനകത്ത് ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തെത്തി. മുകളിലെത്തുമ്പോഴത്തേക്കും ഒരു പോട്ടിനകത്തൊരു നല്ലൊരു ചെടി കാണാം. ഇങ്ങനെ ഒരു നല്ല കുഞ്ഞതായിട്ട് നല്ല വെട്ടി ഒരുക്കിയിരിക്കുന്ന ചെടി. അത് കഴിഞ്ഞങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പം ഇടത്തും വലത്തും സ്റ്റെപ്പിൻ്റെ ഇടത്തും വലത്തുമായിട്ട് നല്ല ഒറ്റക്കല്ല് തീർത്ത രണ്ട് ഗജവീരന്മാരിങ്ങനെ നിൽക്കുന്ന കാണാം. അവരുടെ തലയിൽ എന്താണെന്നറിയണം, ഒരു കുടം പോലെ എന്തോ. ഈ ക്ഷേത്രവും ലോകത്തിലെവിടെ ഉള്ളതുപോലെ തന്നെയുള്ള മാതൃകയിൽ തന്നെയാണ് ഇത് ഇവർ ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്താണെന്ന് സംഭവം പിടിയില്ല. നമ്മുടെ നാട്ടിലെ അമ്പലത്തിൻ്റെ മുന്നിൽ കാണുന്ന ഒരു വിളക്ക് തൂണില്ലേ, അതേപോലെ ഒരു പഴയ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ ഉള്ള ഒരു തൂണ് പോലെ തോന്നുന്നത്. അതിനകത്ത് എന്തൊക്കെയോ കൊത്തിയിട്ടോ വരച്ചിട്ടോ ഒക്കെ ഉണ്ട്. സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ ബെഞ്ച് പോലെ കാണാം. രണ്ട് കുഞ്ഞ് ആനക്കുട്ടികൾ ഒരു വലിയ മാർബിൾ പീസിനെ താങ്ങി നിർത്തുന്നത് തുമ്പിക്കയിൽ. ആനക്കുട്ടികളെ എനിക്കൊന്ന് ഒരൊറ്റ കല്ലിനകത്ത് കൊത്തിയെടുത്തിട്ടുള്ളതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും സംഭവം കാണാൻ നല്ല രസമുണ്ട്. ഈ ആനയുടെ ശില്പം കാണാൻ സംഭവം സൂപ്പറാണ്, നല്ല രസമുണ്ട്. കാരണം അതിനകത്ത് ചിത്രപ്പണികളൊക്കെ നല്ല രസമുണ്ട്. ഇത് ഉണ്ടാക്കിയ ആൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഭവം ഇത് ഒരു ഒറ്റ കല്ലിനകത്താണ് ഇത് സംഭവം കൊത്തിയെടുത്തിരിക്കുന്നത്. ഈ ആനയും അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഇതും ഇതിൻ്റെ താഴോട്ടുള്ള ഒരു പീസ് വേറെ പീസാണ്. അതിനകത്തും കുറച്ച് ചിത്രപ്പണിയുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. അവിടെ എത്തുമ്പോൾ വാതിലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇരുമ്പിൽ തീർത്ത ഒരു ശില്പവും എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട്. കാണാൻ നല്ല രസമാണത്.
ആദ്യം സംഭവം എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. പിന്നെ അതിനകത്തോട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് സാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ച് ഇങ്ങനെ പോഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടത്. സംഭവം ഇത് എന്താണ് ലോഹമെന്ന് അറിഞ്ഞുകൂടാ. തട്ടി നോക്കിയപ്പം ഇരുമ്പ് പോലെയാണ് ഫീൽ ചെയ്തത്. അത് യുയാങ് ടെമ്പിളെന്ന് അതിനകത്ത് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എനിക്ക് തോന്നുന്നു ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കാം. ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമ്മൾ താഴോട്ട് കണ്ണ് ഒന്ന് ഓടിച്ചു നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത അപാര ലുക്കാണ്. കാരണം പറഞ്ഞറിയിക്കാൻ വയ്യ. മെൽബണിൽ വരുന്നവർ ആക്ച്വലി ഡാൻഡിനോങ് സൈഡിലോ സൗത്ത് സൈഡിൽ വരുന്നവർക്ക് ഇത് വന്ന് കണ്ടുപോകുന്നതിന് വളരെ ഈസി ആയിരിക്കും. അല്ലാതെ ഓസ്ട്രേലിയ മൊത്തത്തിൽ കാണാൻ വരുന്നവർക്ക് ഇത് മാത്രമായിട്ട് കാണാൻ വരുന്നത് കുറച്ച് പാടായിരിക്കും. കാരണം അത്രത്തോളം വലിയ സംഭവമില്ല. ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്, മീൻസ് വളരെ ശാന്തമായ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. അപ്പോൾ വളരെ കുറച്ച് സമയം നമുക്കിവിടെ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ഇത് അതിൻ്റെ ഒരു മേൽക്കൂരയുടെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി എനിക്ക് തോന്നുന്നത് മാർബിൾ പോലത്തെ എന്തോ ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു അവർ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പണിഞ്ഞതാണോ എന്ന് അറിയത്തില്ല. നല്ല കൊത്തുപണിയും കാണാൻ നല്ല രസമുണ്ട്. ഒരു ആ ഒരു ചൈനീസ് ക്ഷേത്രങ്ങളുടെ ഒരു ഒരു കെട്ടും മട്ടും ഒക്കെ അതിനകത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അകത്ത് വീഡിയോ എടുക്കാൻ ഒരു രക്ഷയില്ല. ജസ്റ്റ് ക്യാമറ തിരിച്ച് ഞാൻ മെല്ലെ സൈഡിൽ കൂടി ഇങ്ങ് വെളിയിലോട്ട് വന്നു. പെട്ടെന്ന് പകർത്തിയ ഒരു ഫോട്ടോയെ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്ക് ആൾ വന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇത് ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലുള്ള കോമ്പൗണ്ടിൻ്റെ മൊത്തത്തിലുള്ളൊരു മാപ്പ് വ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കിയാൽ എവിടെ എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റും. ഒരു കുഞ്ഞു മതിലിൻ്റെ സൈഡിലായിട്ട് കുറേ ബുദ്ധ സന്യാസിമാരുടെ കുഞ്ഞു കുഞ്ഞു പ്രതിമകളുണ്ട്. പാർക്കിംഗ് ഏരിയയുടെ അടുത്തായിട്ട് ഒരു കുഞ്ഞു ബാബയുടെ പ്രതിമയുണ്ട്. കാണാൻ നല്ല രസമാണ്. അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് എലി ഇരിപ്പുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഡോളേഴ്സ് ഇങ്ങനെ അരക്കെ ഇട്ടിട്ടുണ്ട്. വാവയാണോ വലുതാണോ എന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നല്ല രസമുണ്ട്. ഒരൊറ്റക്കല്ലിൽ തീർത്തെടുത്ത ഒരു പ്രതിമ. ഞാൻ മുകളിൽ പോയ സമയത്ത് അനീഷ് ബാബയുടെ എല്ലാം കറങ്ങി കിടന്ന് തളന്ന് എന്നെയും കാത്ത് അവിടെ ഒരു താഴെ മാർബിളിൻ്റെ ഡെസ്കിൻ്റെ ബെഞ്ചിൻ്റെ അടുക്കി വന്നിരിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് അനീഷിനൊന്ന് വിഷന്നു, പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഹംഗ്രി ജാക്സിലോട്ട്. നല്ല തണുത്ത കാറ്റ്, കിടിലം അറ്റ്മോസ്ഫിയർ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞുണ്ടല്ലോ അറിയാതെ ഉറങ്ങിപ്പോവും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേയേറെ പുതിയ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. Take care. Bye-bye.